പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മൾ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഇപ്പൊ പല ആളുകളും ഇതെന്താണ് എന്നൊക്കെ പഠിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഇത് ശരിയായ സുവിശേഷമാണ്. ഇത് യഥാർത്ഥ സുവിശേഷമാണ്. ഇവിടെ ആരും ആരെയും ഒന്നും നിർബന്ധിക്കുന്നില്ല. ഇത് സത്യസുവിശേഷമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ. സംവാദ ഭൂമികകളിൽ യുക്തിവാദികളും ആയിട്ടും ഒക്കെ ദാവാക്കാരും ഒക്കെ ആയിട്ട് ചർച്ചയ്ക്ക് പോകുന്ന പെന്തക്കോസ്തുകാരും ബ്രദറുകാരും ദയനീയമായി പരാജയപ്പെടുന്ന, പരിഹാസ്യരായിത്തീരുന്ന, ലജ്ജിതരായി ഓടി ഒളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നിങ്ങളും കാണുന്നുണ്ട്. നിങ്ങൾ സമ്മതിക്കത്തില്ലായിരിക്കും തോറ്റുവെന്ന്. യുക്തിവാദികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല. ദാവക്കാരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരവില്ല. എന്തിന്? സ്വന്തം കുഞ്ഞുങ്ങളുടെ ചോദ്യത്തിന് മുമ്പിൽ പോലും ഉത്തരവില്ല. സഭയിലെ വിശ്വാസികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ല. അപ്പൊ ഉത്തരമില്ലാത്ത, യുക്തിസഹമല്ലാത്ത ഒരു ഉപദേശ സംഹിതയെ മുറുകെ പിടിക്കുവാൻ പിന്നെയും അനുയായികളെ നിർബന്ധിക്കുന്ന ഒരു സംഘടന, അത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ, അത് ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിൽ അവസാനിക്കും. ഇതാണോ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച മഹാപ്രപഞ്ചത്തിന്റെ അധിപതിയായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് അവതരിപ്പിച്ച സുവിശേഷം കേവലം ചില യുക്തിവാദികളുടെ മുമ്പിൽ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ പോലും ഉത്തരമില്ലാത്ത വിധത്തിൽ അതിന്റെ അനുയായികളും അതിന്റെ പ്രചാരകരും പരുങ്ങുന്ന വിധത്തിൽ, അത്ര ബലഹീനവും ദുർബലവും യുക്തിരഹിതവുമാണോ ഈ കർത്താവ് അവതരിപ്പിച്ച സുവിശേഷം? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ എന്ത് യുക്തിയാണുള്ളത്? ഞാൻ പിന്നെയും പറയുന്നു, അത് നാശകരമായ മതഭേദമാണ്. നമ്മുടെ കർത്താവ് ജീവിച്ചിരുന്നപ്പോ അവനെ വാക്കിൽ കൊടുക്കുവാനോ അവനെ വാക്കിൽ പരാജയപ്പെടുത്തുവാനോ ആർക്കും കഴിഞ്ഞില്ല. നമ്മുടെ കർത്താവിന്റെ സ്ലീഹ പൗലൂസ് സഞ്ചരിച്ചെടുത്ത് അവർക്ക് അവനെ വാക്കിൽ കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഈ ലോകത്തിലെ താർക്കികന്മാർക്കോ തത്വജ്ഞാനികൾക്കോ വാചാലന്മാർക്കോ ഞങ്ങളുടെ സുവിശേഷം അത് വാക്കുകളുടെ പ്രാഭവം കൊണ്ടുവന്നതല്ല. പൗലൂസിനെ പറയുകയാണ്. അപ്പൊ ആ സുവിശേഷം ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന സുവിശേഷമാണ്. എല്ലാ മനുഷ്യർക്കും സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന, സ്വാതന്ത്ര്യം നൽകുന്ന സാർവത്രികവും സമഗ്രവുമായ സുവിശേഷ പദ്ധതിയാണ് ദൈവത്തിന്റെ പുത്രൻ അവതരിപ്പിച്ചത്, അവന്റെ അപ്പൊസ്തലന്മാർ ഏറ്റെടുത്തത്, അവന്റെ സഭ കൈക്കൊണ്ടത്. ആ സുവിശേഷം കലർപ്പില്ലാതെ നിർമ്മലമായ വിധത്തിൽ, സത്യസന്ധമായ രീതിയിൽ, മായം ചേർക്കാതെ, സുതാര്യമായ വിധത്തിൽ, ലളിതമായ വിധത്തിൽ അവതരിപ്പിക്കുന്നതിന്റെ പേരാണ് ഗ്ലോറിയസ് ഗോസ്പൽ അഥവാ മഹത്വകരമായ സുവിശേഷം. മഹത്വകരമായ സുവിശേഷം വിശ്വസിക്കുന്നതിന് ഫീസില്ല. നിങ്ങൾ ഒരു മതം മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാം. നിങ്ങളുടെ യുക്തി കൊണ്ട് പരിശോധിക്കുക. നിങ്ങൾ തിരുവെഴുത്തുകളെ പരിശോധിക്കുക. തിരുവെഴുത്തുകൾ ഈ സുവിശേഷത്തിന് ആമേൻ പറയും. നിങ്ങളുടെ യുക്തി ഈ സുവിശേഷത്തിന് ഓക്കെ പറയും. ചരിത്രം ഈ സുവിശേഷത്തിന് സാക്ഷ്യത്തിന്റെ കൈയൊപ്പ് നൽകും. This is glorious gospel. ഞാൻ ഷിബു പീഡിയേക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.